നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ കേരള കാർഷിക സർവകലാശാലയുടെ പുതിയ നെൽവിത്ത് ജില്ലയിൽ കൃഷിയിറക്കി. 120 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന പൗർണമി വിത്താണ് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പാടശേഖരങ്ങളിലൊന്നായ അതിയടം വയലിൽ കൃഷി ചെയ്യുന്നത്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ വിത്ത് രോഗപ്രതിരോധത്തിനും ഉൽപാദനക്ഷമത കൂടുതലുള്ളതുമാണ്. കർഷകർക്ക് ഒരേ വിത്ത് തന്നെ ഉപയോഗിക്കുന്ന ആവർത്തന രീതി ഒഴിവാക്കുവാനും സാധിക്കും. ചാഞ്ഞു വീഴാത്ത ഇനവുമാണ്. നല്ല വളർച്ചയുള്ളതിനാൽ കൂടുതൽ വൈക്കോൽ കിട്ടുന്നതുകൊണ്ട് ക്ഷീര കർഷകർക്കും ഏറെ ഗുണകരമാണ്. രണ്ടാം വിളയ്ക്കാണ് കൂടുതൽ അനുയോജ്യം. നല്ല ചുവന്ന നിറത്തിലുള്ള അരി ഏറെ രുചികരവുമാണ്. ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻനിര പ്രദർശനത്തിന്റെ ഭാഗമായി ചെറുതാഴം, മയ്യിൽ, മുയ്യം, മാലൂർ, മലപ്പട്ടം പ്രദേശങ്ങളിൽ കൃഷി ആരംഭിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ ഞാറ്റടികൾ തയ്യാറാക്കിയാണ് കൃഷി ചെയ്യുന്നത്. അത്യുൽപാദന ശേഷിയിലെ നെൽവിത്ത് അതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ണൂർ നമ്മളെ അതിയടം വയലിൽ ആദ്യമായിട്ടാണ് ഈ പൗർണമി വിത്ത് പരീക്ഷിക്കുന്നത്. പരീക്ഷിക്കുന്നത് മുമ്പ് ഒരു പരീക്ഷിച്ച അതിൻ്റെ ഭാഗമായിട്ടുള്ള റിസൾട്ട് അനുസരിച്ചിട്ടാണ് നമുക്കിത് നമ്മളെ കൃഷി വിജ്ഞാന കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ ജയരാജ് സാറും അതുപോലെ അഗ്രോണോമിസ്റ്റ് രാനു മേളും അവരൊക്കെ മുൻകൈ എടുത്തിട്ടാണ് ഈ വിത്ത് നമുക്ക് സംഘടിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു 250 കിലോ വിത്ത് അതിൽ 150 കിലോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ആ വിത്ത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഹെക്ടറിന് 7.5 ടൺ വരെ നെല്ല് ലഭിക്കും. പങ്കാളിത്ത നെല്ലുൽപാദന രീതിയിൽ പൗർണമി നെൽവിത്ത് കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും കൃഷി വിജ്ഞാന കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ പി ജയരാജ് പറഞ്ഞു. ഒരു 10 ഏക്കറോളം കൃഷി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല വളർച്ചയുണ്ടാവും, നല്ല മേനിയുണ്ടാവും, അതുപോലെ അരി നല്ല ചുവന്ന അരി, അതുപോലെ ഇത് പിന്നെ കാറ്റിനോ ഇങ്ങനെ കുഴഞ്ഞ് വീഴില്ല. അപ്പോൾ ഇത് വളർന്നു കഴിഞ്ഞാൽ വീണിട്ട് അടിഞ്ഞു പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിനെ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ പിലാത്ര.